സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും വേനൽ മഴ ശക്തമാകുന്നു. നിരവധി ജില്ലകൾക്കാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മധ്യ തെക്കൻ കേരളത്തിൽ മലയോര മേഖലയിലാണ് പ്രധാനമായി മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ശക്തമായ ഇടിമിന്നലും ഉണ്ടാകും. കൊടുങ്കാറ്റിനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, വയനാട് തുടങ്ങിയ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അതേസമയം വേനൽമഴ കേരളത്തിനെ ആകെ തണുപ്പിക്കുന്നുണ്ട്. ചൂട് പിടിച്ച അന്തരീക്ഷത്തിൽ രൂപം കൊള്ളുന്ന മേഘങ്ങൾ സൃഷ്ടിക്കുന്ന കൺവെൻഷൻ റെയിൻ ജലാശയങ്ങളിലെയും കടലിലെയും വെള്ളത്തിന്റെ സ്പെസിഫിക് ഹീറ്റ് കരയേക്കാൾ കൂടുതലാണ്. അപ്പോൾ ചൂട് കൂടുന്നതിന് സമയമെടുക്കും. എന്നാൽ കര ഉച്ചയോടെ ചൂടാകും. കരയുടെ മുകളിലെ വായു ചൂടായി ഉയർന്നു പൊങ്ങും. ചൂട് കൊണ്ട് വികസിച്ച വായു പെട്ടെന്ന് ചൂടിനെ പുറംതള്ളും. അപ്പോൾ ഈർപ്പം നിറഞ്ഞ തണുത്ത വായു മേഘങ്ങൾക്ക് രൂപം നൽകും. മേഘങ്ങൾ തണുക്കുന്നതോടെ മഴ പെയ്യും. ഇതാണ് വേനൽമഴ വൈകിട്ടും രാത്രിയിലും പെയ്യുന്നത്. ഇടിമിന്നലിനെ വളരെയധികം സൂക്ഷിക്കുക. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുതാശയ വിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെ ഇരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇടിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതി ഉപകരണങ്ങളുടെ സാമീപ്യവും ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. കുട്ടികൾ അന്തരീക്ഷ മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കളിക്കുന്നത് ഒഴിവാക്കുക. അതേസമയം മുല്ലപ്പെരിയാർ അണക്കെട്ട് സുരക്ഷിതമെന്ന് കേന്ദ്ര ജലകമ്മീഷനും സുപ്രീംകോടതി മേൽനോട്ട സമിതിയും. ഡാമിന് കാര്യമായ പ്രശ്നമുള്ളതായി ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്ന് ജലകമ്മീഷൻ സുപ്രീംകോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കി. അണക്കെട്ടിന് പ്രശ്നമുള്ളതായി കേരളവും തമിഴ്നാടും ഉന്നയിച്ചിട്ടില്ല എന്നും മേൽനോട്ട സമിതിയും സുപ്രീംകോടതി അറിയിച്ചു. കഴിഞ്ഞ വർഷം മെയ് 9 സുപ്രീംകോടതി നിയോഗിച്ച മേൽനോട്ട സമിതി മുല്ലപ്പെരിയാർ അണക്കെട്ട് സന്ദർശിച്ച് പരിശോധന നടത്തിയത്. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും പ്രതിനിധികൾ ഈ പരിശോധനയിൽ പങ്കെടുത്തിരുന്നു. സുരക്ഷാ പരിശോധനയ്ക്കിടെ അണക്കെട്ടിന് കാര്യമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ആരും മേൽനോട്ട സമിതിയുടെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടില്ല എന്നും സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.